നമസ്കാരം. ആഭ്യന്തരമന്ത്രിയുടെ മുൻകൂർ മുന്നറിയിപ്പ് അവകാശവാദത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി ഉരുൾപൊട്ടലിന് മുമ്പ് കേന്ദ്രം കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയെന്നുള്ള അവകാശവാദമാണ് അമിത്ഷാ ഉന്നയിക്കുന്നത്. ഇതുവരെ വയനാട്ടിൽ 270 പേരാണ് മരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പ്രളയവും ഉരുൾപൊട്ടലും സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകിയത്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാരും തിരിച്ചറിയണം. നമ്മളിപ്പോൾ കാണുന്നത് പോലെ അതിശക്തമായ മഴയ്ക്ക് മുൻകാലങ്ങളിൽ ശരിക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ആവശ്യമുണ്ടോ? ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളുണ്ടോ? ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്താനും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല എന്നുള്ളതും ഇത് കുറ്റപ്പെടുത്താനുള്ള സമയമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജൂലൈ 23 കേരള സർക്കാരിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. മൺസൂൺ അലർട്ട് എന്ന പേരിൽ 2014 മുതൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിക്കുന്നതിനായി കേന്ദ്രം 2,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്നും സംഭവത്തിന് 7 ദിവസം മുമ്പ് ജൂലൈ 23 കേന്ദ്രം കേരള സർക്കാരിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്ന് ജൂലൈ 24, 25 ജൂലൈ 26 കേന്ദ്രം വീണ്ടും മുന്നറിയിപ്പ് നൽകി. 20 സെന്റിമീറ്ററിൽ കൂടുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടാകുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ജൂലൈ 23 9 NDRF സംഘങ്ങളെ കേരളത്തിലേക്ക് അയച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള സർക്കാർ എന്താണ് ചെയ്തത്? ജനങ്ങളെ മാറ്റിയോ? എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു അമിത്ഷായുടെ വിമർശനം. ശരിക്കും യാഥാർത്ഥ്യം ഈ അമിത്ഷാ പറഞ്ഞതുപോലെ ഒന്നുമല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. വയനാട്ടിൽ 115 മുതൽ 204 മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥ മുന്നറിയിപ്പായി വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഉരുൾപൊട്ടൽ ദിവസവും ഓറഞ്ച് അലർട്ട് മാത്രമാണ് കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രദേശത്ത് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയിരുന്നില്ല. ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം മാത്രമാണ് അന്ന് രാവിലെ 6 മണിക്ക് കേന്ദ്ര കാലാവസ്ഥ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജൂലൈ 29 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജൂലൈ 30, 31 തീയതികളിൽ ഗ്രീൻ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചെറിയ ഉരുൾപൊട്ടലിനോ പാറപൊട്ടലിനോ സാധ്യത ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും കനത്ത മഴ ഉണ്ടാവുകയും ശക്തമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുകയുമാണ് ചെയ്തത്. ജൂലൈ 23 മുതൽ 29 വരെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയോ ചാലിയാറിനോ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ വസ്തുതകൾക്ക് വിരുദ്ധമായ വിവരങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന രാജ്യങ്ങളിൽ തങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് അമിത്ഷാ അഭിമാനത്തോടെ പറയുമ്പോൾ അത്തരം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ലതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.